Hello friends! എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മസാലപ്പൊടികൾ വാങ്ങുമ്പോൾ നമുക്കറിയാം ഒരുപാട് മായം ചേർത്ത പൊടികളായിരിക്കും നമുക്ക് മിക്കവാറും കിട്ടുന്നുണ്ടാവുക എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും മിക്കവാറും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ നമ്മൾ പറ്റുന്ന അത്രയും മസാലപ്പൊടികളൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാലക്കൂട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സ്മെല്ലുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു മസാലയുടെ കൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആദ്യമായിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതുപോലൊരു ചുവടുകട്ടിയുള്ള പാത്രം വെക്കുക നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ കട്ടിയുള്ള പാൻ ഉള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ജീരകമാണ് നമ്മുടെ ചെറിയ ജീരകം ഇതൊക്കെ പിന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് അത് മറന്നു പോകരുത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗ്രാമ്പു ആണ് ഒരു പതിമൂന്ന് പതിനാലെണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറുവപ്പട്ടയാണ് ഒരു രണ്ട് മൂന്ന് ഇഞ്ചിൻ്റെ ഒരു പീസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈവച്ച് തന്നെ പൊട്ടിച്ചിട്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ഇതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുഴുവനോടെയുള്ള മല്ലിയാണ് ഒരഞ്ച് ടേബിൾ സ്പൂൺ മല്ലിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു ടേബിൾ സ്പൂണിൽ തന്നെ എടുക്കുക ടീസ്പൂൺ അല്ല ഇനി എല്ലാം കൂടിയിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ജാതിക്കയുടെ കുരുവാണ് നമ്മൾ ഗരം മസാലയുടെ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ഇത് ഉണ്ടാവും ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഉരലിട്ടൊരു ഒന്ന് ചതച്ച് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലത്തെ ആ കണ്ടൻറ്റ് മാത്രം നമുക്ക് കിട്ടും അത് ഒരെണ്ണം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വറ്റൽമുളകാണ് ഒരു പതിനഞ്ച് മുതൽ ഇരുപതെണ്ണം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജാതിപത്രിയാണ് നേരത്തെ ഇട്ട ആ ഒരു കുരുവിന്റെ ജാതിപത്രിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് അതും നമുക്ക് ഇതുപോലെ പാക്കറ്റിൽ ഉണ്ടാവും അടുത്തതായിട്ട് ഞാനൊരു സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം കാഷ്വിനട്ടാണ് കറക്റ്റ് അളവില്ലെങ്കിൽ ഒരു കൈപ്പിടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായി ഇളക്കുക കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടും ഇതും ഇനി നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നത് ഏലക്കായയാണ് ഒരു എട്ട് മുതൽ പത്ത് വരെ നിങ്ങൾക്ക് ഏലക്കായുടെ മണം ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പത്തെണ്ണം ചേർക്കാം ഞാനിപ്പോൾ ഒരു പത്തെണ്ണമാണ് ഇതിലിടുന്നത് ഇതെല്ലാം കൂടിയിട്ട് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നല്ല സ്മെല്ലും വരും പിന്നെ ഇതിൻ്റെ കളറ് സ്ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആവാനും തുടങ്ങും അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ള് പോവും ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഒരു ഇളം ചൂടോടെ നമുക്കിത് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതൊരു ഇളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റണം ഞാനിപ്പോൾ മിക്സിയുടെ മീഡിയം സൈസ് ജാറിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചില്ലി ചില്ലിയായിട്ടുണ്ടെങ്കിൽ മുളകായിട്ടുണ്ടെങ്കിൽ ആ വറക്കുന്ന സമയത്ത് കുറച്ച് മുളക് ചേർത്താലും മതി എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചില്ലി പൗഡർ ചേർക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സ്മെല്ലാണ് ഇപ്പോൾ മിക്സി തുറക്കുമ്പോൾ വരുന്നത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആ ജാതിക്കയുടെയും ജാതി പത്രീടെയും ഒക്കെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള നമ്മുടെ ചിക്കൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ ഒരു ചിക്കൻ മസാല ട്രൈ ചെയ്യണം ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മണമൊന്നും നഷ്ടപ്പെടുകയും ഇല്ല എത്ര നാൾ ഇരുന്നോളും ഞാൻ എപ്പോഴും മസാല പൊടികൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യാറ് ഒരു നൂറ് ഗ്രാം മസാലപ്പൊടിക്കുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്